ഒക്ടോബർ 31 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് ആരംഭിക്കുന്നു. ആദ്യം തന്നെ ഒരു സുപ്രധാന കാര്യം, പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്കെടുക്കാത്ത എന്നാൽ ചർച്ചയ്ക്കെടുത്തേ പറ്റൂ എന്ന് കാലഘട്ടം അനുശാസിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ മലയാളികൾ അറിഞ്ഞും അറിയാതെയും കുരുക്കിൽ വീഴുന്ന ഒരു വിഷയമാണ് കൊണ്ടുവരുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ അവസ്ഥ നേരിട്ട് കണ്ട അനുഭവജ്ഞാനമുള്ള സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ നസീർ വാടാനപ്പള്ളി ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നൊരു വിഷയമുണ്ട്, ഈ മലയാളി കുട്ടികൾ, മലയാളികൾ, പ്രവാസികൾ അറിഞ്ഞുമറിയാതെയും അകപ്പെട്ടു പോകുന്ന ഒരു വലിയ കുരുക്ക്. വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്ന, പല ഭാഗത്തും വധശിക്ഷയ്ക്ക് പോലും വിധേയമാക്കാൻ സാധ്യതയുള്ള വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെട്ടു പോകുന്ന ചില കാര്യങ്ങൾ എന്താണ്? അതിന്റെ കിട്ടിയ ഈ അടുത്ത് കിട്ടിയ ചില അനുഭവങ്ങളും കാര്യങ്ങളും സൂചിപ്പിക്കാമോ? തീർച്ചയായും നമുക്കറിയാം. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, നമ്മളെ കുട്ടികളെല്ലാവരും ഒരു രീതിയിലും തെറ്റ് ചെയ്യൂല, അവരെല്ലാം നല്ല കുട്ടികൾ തന്നെയാണെന്നാണ് ഇപ്പൊ എന്റേതായാലും മറ്റുള്ള മാതാപിതാക്കളെ എല്ലാവരും ഇതാക്കുന്നത്. ഒരാളും ഒരു കുട്ടികൾ പോലും തെറ്റ് ചെയ്യൂല, അവരെ നമ്മൾ നല്ലോണം വളർത്തുന്നുണ്ട്. നമ്മളിപ്പോ അവരെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരുപാട് വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത് തന്നെ, ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലും അല്ലെങ്കിൽ ഇപ്പൊ ഇന്നും ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കോളുകളാണ് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് വരുന്നത്. ആദ്യം പറയുന്നത് കുട്ടികൾ മിസ്സായി എന്നാണ്, അവര് കാണുന്നില്ല. പിന്നെ അത് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവര് ഡ്രഗ്സ് സെക്ഷനിൽ അവർ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം അറിയുമ്പോ കിട്ടുന്നത്. പക്ഷെ ഈ ഒരു വിവരം നമ്മൾ മാതാപിതാക്കളോട് പറയുമ്പോൾ ഒരു രീതിയിലും അവരത് അംഗീകരിക്കൂല. ഈവൻ ശരിയാണ്, ഞാൻ പോലും അംഗീകരിക്കൂല. കാരണം എന്റെ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല, എന്റെ കുട്ടി സിഗരറ്റ് വലിക്കുന്നില്ല, അതല്ലെങ്കിൽ അവന്റെ വീട്ടിൽ നല്ല സ്വഭാവമാണ്, ഒരു കുഴപ്പമില്ല, അവന്റെ കൂട്ടുകെട്ട് നല്ലതാണ്, എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ അവനെ ചതിച്ചതാണോ, അല്ലെങ്കിൽ ഇനി ഇതിപ്പോ വെറുതെ പറയാനാണോ, വെറുതെ കൊണ്ടുപോയി ഉരുട്ടതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ചതാണോ എന്നൊക്കെ നീ പറയുന്നത്. പക്ഷെ സത്യത്തിൽ അവസാനം ഈ കുട്ടി തന്നെ മാതാപിതാക്കളോട് വിളിച്ചു പറയുമില്ല, ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസമായി അല്ലെങ്കിൽ 1 വർഷമായി എന്നൊക്കെ. അപ്പൊ നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഒരിക്കലും ഒരാൾ പോലും ഇത് ഓക്കെ ഞാൻ സ്വന്തമായി ഇതിലേക്ക് പോകണം അല്ലെങ്കിൽ ചീത്ത ആവണം അല്ലെങ്കിൽ എന്റെ ജീവിതം ഇതിലേക്ക് നശിപ്പിക്കണം എന്ന് വെച്ച് പോകൂല. പക്ഷെ ഇതെല്ലാം വരുന്നത് കൂട്ടുകെട്ടിൽ നിന്നാണ്. ഈ ഗൾഫിൽ ഈ ദുബായിൽ നമ്മുടെ മലയാളി കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു റാക്കറ്റിൽ പെട്ടുപോവുകയോ അല്ലെങ്കിൽ സൗഹൃദമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിപ്പോവുകയോ ചെയ്യുന്ന അനുഭവങ്ങൾ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇങ്ങനെ വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു അല്ലേ? അതായത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോ വ്യക്തികളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയണ്ട, എന്റെ അറിവിൽ തന്നെ നമ്മുടെ മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളും, അതായത് ഇതിപ്പോ നമ്മളിപ്പോ ഇത് ഒരു തമാശക്ക് പറയുന്നല്ല, അതല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഇത് നേരിട്ട് പേഴ്സണലായി വന്നാണെങ്കിൽ തന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ കയറുക, അങ്ങനെ പറയാൻ നമുക്ക് പുറത്ത് പറയാൻ പാടില്ല. അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒരു വിധപ്പെട്ടവർക്ക് അറിയാം, ഇത് നമ്മളെ മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളും, മലയാളി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ മലയാളികൾ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മലയാളി പെൺകുട്ടികളും ആൺകുട്ടികളും ഇവിടെ 1 വർഷം മുതൽ 27-30 വർഷം വരെ ഇവിടെ ജയിൽ ശിക്ഷയിൽ വിധി വന്ന് ഇവിടെ കെടുക്കുന്നുണ്ട്. അത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ദുബൈ ആയാലും അബുദാബിയിലായി കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ UAE ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിൽ മറ്റുള്ള എന്തൊരു ഏതൊരു കേസിനെ ഒരു എക്സ്ക്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു തലമുറയെ അങ്ങനെ തന്നെ നശിപ്പിക്കുന്ന പ്രവണതയാണല്ലോ ഇത്. തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ 1 വർഷം മുതൽ 30-27 വർഷം വരെ വിധി കിട്ടിയ കുട്ടികൾ, അതായത് ഈ 16-18-20 വയസ്സുള്ളവരാട്ടേ കെടുക്കുന്നത്. ഇവിടെ പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്, ഇതിൽ കല്യാണം കഴിഞ്ഞവരുണ്ട്, ഇതിൽ ആദ്യമായിട്ട് യൂസ് ചെയ്തവരുണ്ട്. അതല്ലെങ്കിൽ ഇത് ഇതൊരു കാരണവശാലും പെട്ടെന്നൊന്നും കയറി പിടിക്കുന്നതല്ല, ഇതൊക്കെ ശരിക്കും വാച്ച് ചെയ്തു ഇവരത് യൂസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഇവർ പിടിക്കുക. അതിപ്പോ ഇവര് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ബ്ലഡിലും യൂറിനിലൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിനിമം 3-6 മാസം ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പോലും നിൽക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അതായത് പല കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും 300 ദിർഹംസിന് പോലും പോയി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് യൂസ് ചെയ്ത 10-15 ദിവസത്തിന് കുട്ടികളുടെ ശരീരത്തിൽ നല്ല സ്ട്രോങ് ആയി നല്ല ഹെൽത്തി ആയി നിൽക്കുന്നത്. അപ്പൊ ചിലവർക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടിരിക്കണം, ചിലവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും വർക്ക് ചെയ്യാൻ. അപ്പൊ പലരും പല രീതിയിലാണ്. ഞാൻ പല കുട്ടികളും ചോദിച്ചത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ കൂട്ടായ്മാരെടുത്ത് പോകുമ്പോൾ അവര് സിഗരറ്റ് വലിക്കുന്നുണ്ടാവും, അപ്പൊ അവര് 2-4 പ്രാവശ്യം നിർബന്ധിച്ചപ്പോ ചിലപ്പോ കുട്ടി സമ്മതിക്കൂല, വേണ്ട ഞാൻ ഇത് യൂസ് ചെയ്യൂല. പക്ഷെ എത്ര പ്രാവശ്യം കൂട്ടുകാരൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സിഗരറ്റ് വേണ്ടാന്ന് വെക്കും. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് കണ്ടിട്ട് പിന്നെയും ഇതിനെ തേടി ചെല്ലുന്നത്.
ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ ഫ്രീ ആയി കൊടുക്കും, പിന്നെയാണ് പൈസക്ക് ആവശ്യം വരുന്നത്. പൈസ വീട്ടിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് എന്നാ പിന്നെ നമുക്ക് ഇത് എടുത്ത് മറ്റൊരാൾക്ക് മറിച്ച് കൊടുത്താൽ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നതെല്ലാം. കാരണം ഇതിൽ കേൾക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ പോലും ചിലപ്പോൾ അവരുടെ കുട്ടികൾ പോലും പെട്ടവരുണ്ടാവും, ഇവർക്കൊക്കെ തുറന്നു പറയാൻ മടിയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഇത് കേട്ടിട്ട് രക്ഷിതാക്കൾ ഓടിച്ചെന്ന് കുട്ടികൾ ചീത്ത പറഞ്ഞതാക്കുന്നതല്ല, കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ ഒരു കാര്യത്തിന് യു എ ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ ഒരു വർഷം മുതൽ 20-30 വർഷം ഒക്കെ ശിക്ഷയാണ്. പെൺകുട്ടികളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, സ്റ്റുഡന്റ് ആവട്ടെ, ആരുമായാലും ഇവർക്ക് ശിക്ഷകളെല്ലാം ഒന്നാണ്. ഇനി ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം കൂടി നമ്മൾ ആളിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ അനുഭവം തുറന്നു പറയണം. കാരണം കോഴിക്കോട്ടുള്ള ഒരു മാതാവ് വിളിച്ചിട്ട് നസീർ വാടാനപ്പള്ളി പറഞ്ഞില്ലേ, ഇന്ന് തീർച്ചയായും അതായത് അവര് വിളിച്ച് എന്നെ കാണാൻ വന്നു, അവര് ആ ഉമ്മ ഉണ്ടായിരുന്നു, അവരെ സിസ്റ്റർ ഉണ്ടായിരുന്നു. 27 വർഷമാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്, 27 വർഷം. അപ്പൊ ഈ അവര് പറഞ്ഞ എന്റെ മോൻ ഒരിക്കലും ഇതിൽ പെട്ടതല്ല, മോനെ ചതിച്ചതാണോ അല്ലെങ്കിൽ അവൻ അത്ര ശരിയാണ്, എന്റെ ആ ഏതൊരു രക്ഷിതാവാണ് സ്വന്തം കുട്ടിനെ എന്റെ കുട്ടി മോശം എന്ന് പറയാ. എല്ലാവരും നമ്മളെ കുട്ടികള് പലരും പറയും എന്റെ കുട്ടി പുറത്തേക്ക് പോകാത്തതാണ്, നല്ല കുട്ടിയാണ്, സിഗരറ്റ് വലിക്കലൊക്കെ ശരിയാണ്. പക്ഷെ അവന്റെ കൂട്ടുകെട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പറ്റുമെങ്കിൽ അവരോട് കാര്യങ്ങൾ മോനോട് പറഞ്ഞ് ആ കൂട്ടുകെട്ട് നോക്കാം. മറ്റുള്ള ഒരാളുടെ വണ്ടിയിൽ പോകുമ്പോൾ അവൻ എവിടെ, ആ കൂട്ടുകാരൻ എവിടെ പോകുന്നു, അതല്ലെങ്കിൽ അവന്റെ വണ്ടിയിൽ ഇത് വല്ലതുണ്ടോ, എല്ലാ കഴിഞ്ഞാൽ അവനിതൊരു യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതിൽ എന്തെങ്കിലും ഉടനെ അങ്ങോട്ട് മാറിയേക്കാം, അവന്റെ ആ ഏരിയക്ക് പോവാൻ നിൽക്കരുത്. കാരണം വെച്ചാല് നമ്മളെ കുട്ടികളെ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം. ചൂടാവാനോ ദേഷ്യപ്പെടാനോ അല്ല പറയുന്നത്, അവരെ കാര്യങ്ങൾ പറയാം, ഇതിന്റെ ശിക്ഷ ഇതാണ്, അതെല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയതാക്കാം. അങ്ങനെ നമ്മള് നമ്മളെ മാക്സിമം നമുക്ക് നമ്മൾ ഉറപ്പ് വരുത്താം, നമ്മുടെ കുട്ടി നാളെ ഇതിലേക്ക് പോയേക്കാം. അപ്പൊ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ദുഃഖിച്ചപ്പെട്ട ഒരു കാര്യമില്ല, പോണാട്ടി മുമ്പ് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊരു അപേക്ഷയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, എന്റെ മോൻ തെറ്റിയിൽ അല്ലെങ്കിൽ മോൾ തെറ്റിയിൽ പോകൂല, ഒരിക്കലും അവര് നല്ലതാണ്, അവരെ നല്ല കൂട്ടുകെട്ടാന്നൊക്കെ. എന്നിരുന്നാലും ഒന്നും കൂടി അവരെ പറഞ്ഞു മനസ്സിലാക്കി, പറ്റുമെങ്കിൽ അവരെ ഇന്റിമേറ്റ് കൂട്ടുകാരന്മാർ ആരാണോ കൂട്ടുകാരികൾ ആരാണോ ഇവരെല്ലാരും ഒരുമിച്ച് വിളിച്ചിരുത്തി ഒരു ക്ലാസ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും മാതാപിതാക്കൾ 100% ചെയ്യേണ്ടത്. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യു എ ഗവൺമെന്റ് മറ്റ് ഏത് രീതിയിൽ എന്തിനു വിട്ടുവീഴ്ച തന്നുകഴിഞ്ഞാലും ഡ്രഗ്സ് എന്നുള്ള ഒരു ഇതിനെ യു എ ഗവൺമെന്റ് ഒരു രീതിയിലും ഒരു എക്സ്ക്യൂസും ഇല്ല. അത് ഇവിടുത്തെ മൊത്തം ഗൾഫ് ഗവൺമെന്റുകൾ അങ്ങനെയാണ്. യു എ മാത്രമല്ല എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ശിക്ഷയുണ്ട്, അത് അനിവാര്യവുമാണ്. അതെ, ഇതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴും നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പൊതി തന്നെങ്കിൽ ആരുമാവട്ടെ ആ പൊതി അവന്റെ മുന്നിൽ വെച്ച് തുറന്ന് നല്ലോണം പരിശോധിക്കുക. അതുപോലെ തന്നെ ഒരു മെഡിസിൻ ആണ് കൊണ്ടുവരണമെങ്കിൽ ആ മെഡിസിൻ അത് ഉറപ്പുവരുത്താൻ യു എ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അത് ബാൻഡ് ഉള്ളതാണോ, ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ കുറിപ്പടിയും സർട്ടിഫിക്കറ്റും അനിവാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഈ അച്ചാറും ഹലുവയും കയറ്റിക്കൊണ്ട് വരുന്ന അതിനിടയിലാണ് ഒരുപാട് ഇങ്ങനെയുള്ള മയക്കുമരുന്നൊക്കെ വരുന്നത്. ഇതിവിടെ കിട്ടാത്ത സാധനമൊന്നുമല്ല, അപരിചിതരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവരേണ്ട സാധനവുമല്ല ഇത്. ഗവൺമെന്റ് മാക്സിമം ഇതനുസരിച്ച് അതിനുള്ള അവേർനെസും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോലും കൗൺസിലേറ്റ് മുഖാന്തരവും ദുബൈ പോലീസ് മുഖാന്തരവും സ്കൂളുകളും മറ്റുള്ള കമ്മ്യൂണിറ്റിക്കൊക്കെ ക്ലാസ് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ മാതാപിതാക്കൾ ഓരോരുത്തരും ഇങ്ങനെ കുട്ടികളെ വിളിച്ച് അല്ലെങ്കിൽ അവരെ കൂട്ടുകാരെ വിളിച്ച് ഇതിനൊരു ക്ലാസ് കൊടുക്കുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും സമയത്ത് എന്തെങ്കിലും സംഭവിച്ച് നമ്മളൊരു ദുഃഖത്തിൽ ഒരു ഏർപ്പാട് വരണ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും ഇങ്ങനൊരു റൈറ്റ് ടൈമിലാണ് ഇപ്പോൾ ഉപദേശം കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണു തുറക്കട്ടെ, മനസ്സ് തുറക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്ന് തുറന്നു പറയുകയാണെങ്കിൽ, ഇന്നലെയും ഒരു മാതാവ് വന്നിട്ട് മകനെക്കുറിച്ച് എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല, പക്ഷേ 27 വർഷം ജയിലിലായി ഈ ഒരൊറ്റ കാരണത്താൽ. അങ്ങനെ കുടുംബങ്ങൾക്കുള്ളിൽ പോലും ഒരിക്കലും അറിയാൻ പറ്റാത്ത വിധത്തിലാണ് മയക്കുമരുന്നിൻ്റെ ഓപ്പറേഷൻ ഓരോ കുട്ടികളും മുതിർന്നവരും കൊണ്ടുപോകുന്നത്. തൊട്ടടുത്തുള്ള ആൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല, അതിൽ നിന്ന് ബോധവൽക്കരണം കൊടുത്ത് മാറ്റുക അല്ലാതെ മറ്റ് പോകും വഴികളില്ല. അതിനൊക്കെ ഒരു എത്തിക്കലായിട്ടുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു വഴി ഉണ്ടാകണം, കുട്ടിക്കാലം മുതലേ ശീലിച്ചു വരുന്ന ഒരു പാത ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അറിഞ്ഞല്ലോ, യു എയിൽ 5 മരണമാണിന്ന്, 495 മൊത്തം മരണസംഖ്യ, 1121 കേസുകൾ, 1295 രോഗമോചനം.
ഒരു സന്തോഷം 3232 അത്ര രോഗബാധിതരെ ഇപ്പോഴുള്ളൂ. ഇന്നലെയും 144,000 ടെസ്റ്റുകൾ നടത്തി, എന്നിട്ടാണ് ഇത്രയും ആളുകളെ കിട്ടിയത്. ഏതായാലും ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടി, ഈ ഡോക്ടറുടെ കുറിപ്പടി വേണ്ട, ഡോക്ടറെ കാണേണ്ടതില്ല, ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി ചില വിറ്റാമിനുകൾ ദിവസം കഴിച്ചാൽ മതി, അത് ഓൺലൈനിൽ ഇവിടെ ബുക്ക് ചെയ്യൂ, ഞങ്ങൾ എത്തിച്ചു തരും, ഇന്ന ബ്രാൻഡാണ് എന്ന് പറഞ്ഞ് എന്തോ ചില ഗുളികകൾ എന്ന് തോന്നിപ്പിക്കാവുന്ന പച്ചയും മഞ്ഞയും ചുവപ്പുമായിട്ടുള്ള കുറേ ഗുളികകൾ കൊടുത്തിട്ട് കാശും വാങ്ങി ഇതാണ് മരുന്ന് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇത്തരം കിംവദന്തികളിൽ വിശ്വസിക്കരുതേ എന്ന് UAE ആരോഗ്യ മന്ത്രാലയം എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളും അത് സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇന്നലെയായിരുന്നു, ഒക്ടോബർ 30 ഇന്നലെയായിരുന്നു ഈ ലോകത്തിൽ ഇതുവരെയുള്ള കൊറോണ വൈറസ് ബാധയുടെ എണ്ണം പറയുമ്പോൾ ഏറ്റവും കൂടിയത്. രോഗത്തിന്റെ പാരമ്യതയിലെത്തിയ ദിവസം ഇന്നലെയായിരുന്നു. ഇന്ന് രാത്രിയിലെ കണക്കിന് നാളെ രാവിലെ സമ്പൂർണ്ണമായിട്ട് WHO പുറത്തുവിടുകയുള്ളൂ. ഇന്ന് വെളുപ്പിന് ലോകാരോഗ്യ സംഘടന കണക്ക് പുറത്തുവിടുമ്പോൾ 573,616 ആളുകൾക്ക് ഇന്നലെ 24 മണിക്കൂറിനുള്ളിൽ രോഗബാധയുണ്ടായി. എന്നാൽ രോഗമോചനമോ 257,000 ആളുകൾക്കേ ഉണ്ടായിട്ടുള്ളൂ, രോഗബാധയുടെ പകുതി പോലും ഉണ്ടായിട്ടില്ല. അമേരിക്കയിൽ 101,000, ഫ്രാൻസിൽ 49,000, ഇന്ത്യയിൽ 48,000, റഷ്യയിൽ 26,000 എന്നിങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് വലിയ അക്കങ്ങൾ എഴുതി ചേർക്കുന്നു. ഇക്കൂട്ടത്തിൽ ഭേദം താഴേക്ക് വരുന്നത് ഇന്ത്യ മാത്രമാണ്. ഇന്ത്യയെക്കുറിച്ച് എന്താണ് പല രാജ്യങ്ങളും പറഞ്ഞത്? 33 കോടി ആളുകൾക്ക് വരും, 10 കോടി ആളുകൾക്ക് ഇതാ വരുന്നു. ഒരൊറ്റ കള്ളക്കണക്കും ഇക്കാര്യത്തിൽ ഇന്ത്യ എന്നല്ല ഒരു രാജ്യവും പറഞ്ഞിട്ടില്ല. കണക്ക് കൊടുക്കാത്ത ചില ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ, കണക്കെടുക്കാൻ പറ്റാത്ത യമൻ പോലുള്ള ചില രാജ്യങ്ങളുണ്ടെന്നല്ലാതെ മറ്റാരും കള്ളക്കണക്കുകൾ പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിൽ രോഗബാധ താഴേക്ക് വരുന്നു. ഇപ്പോൾ ആലോചിക്കണം, മാർച്ചിന്റെ ആ സമയത്ത് ലോകം കത്തിക്കയറി നിൽക്കുന്ന നേരത്ത് തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കൊണ്ടുവന്നത് ഒരുപക്ഷെ ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന കണക്കാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അതായത് ഇന്ന് UAE സമയം 8 മണിക്ക് വന്ന റിപ്പോർട്ടിൽ 2,500 പേർ മരിച്ചു എന്നാണ്. ഇന്നലെ 7,500 പേർ മരിച്ചിരിക്കുന്നു. ആദ്യം ഇത്രയൊന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്നല്ലേ ലോകാരോഗ്യ സംഘടന പറഞ്ഞത്? എവിടെയാണ് താളം തെറ്റിപ്പോയത്? നമുക്ക് അമേരിക്കയുടെ പൊളിറ്റിക്സിലേക്ക് പിന്നീട് വരാം. 154,000 ആളുകൾ ഒരു മണിക്കൂർ മുമ്പത്തെ കണക്ക് നോക്കുമ്പോഴത്തേക്കും രോഗബാധിതരായിരിക്കുന്നു. ആഗോള ശരാശരി 1 മില്യൺ ജനസംഖ്യയിൽ 153 മരണം എന്നാണ്. അക്കാര്യത്തിൽ നോക്കിയാലും ഇന്ത്യ മെച്ചപ്പെട്ടു നിൽക്കുന്നു. 88 മരണമാണ് 1 മില്യൺ പോപ്പുലേഷനിൽ. അങ്ങനെ വെച്ച് നോക്കിയാലും ആശ്വാസമുണ്ട്. ദുബായിലെ മംസാർ പ്രദേശം മുതൽ കടലോരം അങ്ങ് ഉംസുഖിയും 2 വരെയായിട്ടൊരു 12 കിലോമീറ്റർ അതിമനോഹരമായ ബീച്ചാക്കി മാറ്റാൻ പോവുകയാണ്. ഇത് ഹിസ് ഹാൻ ഷേഖ് മുഹമ്മദിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത്രയും ദീർഘത്തിൽ ഒരു വലിയ മനോഹരമായ ബീച്ച്, ചുറ്റുവട്ടത്ത് ഒരുപാട് വൃക്ഷങ്ങൾ, അങ്ങനെയുള്ളൊരു പുതിയ ദുബായ് ഉണ്ടായി വരാൻ പോകുന്നു. അതിനുവേണ്ടി 660 കോടി ദിർഹത്തിന്റെ ബഡ്ജറ്റ് ഇന്ന് പാസാക്കി കൊടുത്തിരിക്കുകയാണ് ഹിസാൻ ഷേഖ് മുഹമ്മദ്. 8 മില്യൺ സ്ക്വയർ മീറ്ററിലാണ് ഗ്രീനറി വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. 500 മില്യണാണ് ഈ മനോഹരമായ ബീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്നത് എന്നാണ് റിപ്പോർട്ട്. ദുബായിൽ ഒരു പ്രമുഖ ലീഗൽ കമ്പനിക്ക് അഡ്വക്കേറ്റുമാരെ വേണം, മലയാളി അഡ്വക്കേറ്റുമാർ. കോടതിയിൽ പോയി വാദിക്കാൻ പറ്റില്ല മലയാളികൾക്ക്, പക്ഷേ ചില കാര്യങ്ങൾ ഒരു നിയമം അറിയാവുന്ന ആളെന്ന രൂപത്തിൽ വരുന്ന ക്ലയൻസുമായി സംസാരിക്കാനും മറ്റും കഴിവുള്ള, നിയമം പഠിച്ച, ഡിഗ്രി ഉള്ള ആളാണ് വേണ്ടത്. 054-500-5865-054-500-5865 ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ചെറിയ CV അയക്കൂ. അടുത്ത ദിവസം നാളെയോ മറ്റന്നാളോ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഒരു പ്രമുഖ ലീഗൽ ഫേമിലേക്കാണ് അഡ്വക്കേറ്റുമാരെ വേണ്ടത്. ഇവിടെ നിന്നുള്ളവർക്കാണ് മുൻഗണന. ഗ്ലോബൽ വില്ലേജിന് ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ വലിയൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടി. മോസ്റ്റ് വീഡിയോസ് ഇൻ എ മ്യൂസിക് മെഡ്ലേ വീഡിയോ എന്ന കാറ്റഗറിയിലാണ്. കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടുണ്ടാകും, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡാൻസ് ഗ്രൂപ്പെന്നോ മറ്റോ പറയാൻ സാധ്യതയുള്ള വിധത്തിൽ റോക്കിംഗ് 1000 അവർ വന്ന് സംഗീത ശില്പം അവതരിപ്പിച്ചു, നൃത്ത ശില്പം അവതരിപ്പിച്ചു. ഒരുപാട് ആളുകൾ യൂട്യൂബിലൂടെ കണ്ടു, കുറച്ചാളുകളെ ഫ്രണ്ടിൽ അവിടെ ഇരുത്താനും പറ്റി.
അങ്ങനെ വലിയ ആഘോഷമായിട്ട് ഗ്ലോബൽ വില്ലേജ് ആരംഭിച്ചിരിക്കുന്നു. UAE-യിൽ മാസ് വെഡ്ഡിംഗ്, സമൂഹവിവാഹം നടന്നു. അതെല്ലാം വെർച്വലായിട്ടാണ്. ഒരു 5 വേദികളിലായി 20 പേരെ വീതം വെച്ച് നിക്കാഹ് നടന്നിരിക്കുന്നു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയായിരിക്കും ഇനി കുറെ കാലം ഉണ്ടാവുക. റാസൽ ഹൈമയിൽ സഞ്ചരിക്കുമ്പോൾ ലൈൻ ഡിസിപ്ലിൻ പാലിക്കാതെ പോകുന്ന ആളുകൾക്ക് 400 ദിർഹം വെച്ച് പിഴ അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രനാൾ കർശനമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കർശനമാക്കിയെന്ന അറിയിപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഹലോവീൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രത്യേക വേഷഭൂഷാദികളോട് കൂടി ചില ആചാരപ്രകാരമുള്ള രൂപത്തിൽ പുറത്തിറങ്ങി ചില ആളുകൾ പ്രാർത്ഥനയിൽ, ചിലർ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോകും, ചിലർ നോമ്പെടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷമാണ് ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പേ ഉണ്ടായി വന്നൊരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആ രാത്രിയാണിന്ന് ഹലോവീൻ നൈറ്റ് എന്ന് പറയും. ഒപ്പം ബ്ലൂ മൂൺ നൈറ്റ് കൂടിയാണ്. ഏറ്റവും വലിയ രൂപത്തിൽ ചന്ദ്രനെ കാണുന്ന, പ്രത്യേകിച്ച് ഒരു മാസത്തിൽ 2 പൂർണ്ണചന്ദ്രന്മാരെ ദർശിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒക്ടോബർ 2 ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാത്രി അങ്ങനെ വരികയാണ്. ഈ പൂർണ്ണചന്ദ്രന്റെ ആ ഒരു ദിവസം കൂടിയാണ് ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനമാണ്. ഒക്ടോബർ 31 ലോകത്ത് സേവിങ്സിന്റെ ദിനമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കാശ് സേവ് ചെയ്ത് വെക്കണം, മിച്ചം വെക്കണം. എല്ലാത്തിനും ചിലവാക്കിയാലും ബാക്കി എന്തെങ്കിലും ഉണ്ടാകണമെന്ന ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്ന ദിവസമാണ്. എല്ലാം കൂടി ചേർന്ന് വരുന്ന പ്രത്യേക ദിവസമാണ്. ഇന്ന് പല കമ്മ്യൂണിറ്റി ലിവിംഗ് അന്തരീക്ഷത്തിലും ഈ ഹലോവീൻ നൈറ്റൊക്കെ കുട്ടികൾ പ്രത്യേകിച്ചുള്ള രൂപങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ടും ഭക്ഷണം ഒരുപാട് സംഘടിപ്പിച്ചുകൊണ്ടും ഒരുക്കിക്കൊണ്ടും കഴിച്ചുകൊണ്ടും വിരുന്നൊരുക്കിക്കൊണ്ടും ഒക്കെയുള്ള ആഘോഷ പരിപാടികളും രാത്രി നടക്കും. പകൽ പ്രാർത്ഥനകളും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. ഇനി നാട്ടിൽ നിന്ന് വരുന്ന ചില ആളുകൾ വളരെ സ്തബ്ധരായി പോകാതിരിക്കാൻ വേണ്ടി ചിലർക്കെങ്കിലും വളരെ വളരെ ന്യൂനപക്ഷം 1-2 പേർക്കെങ്കിലും വന്നിരിക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കാം. അലൈനിലെ ഒരു നഴ്സ് ഇന്നലെ രാത്രി ദുബായ് എയർപോർട്ടിൽ വന്നു. ടെർമിനൽ 2 ICA കിട്ടി വന്നു. അലൈൻ വിസയാണ്, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഓഗസ്റ്റ് അവസാനം പോയതാണ്. 2 മാസം നാട്ടിൽ നിന്നു, തിരിച്ചു വരുന്നു. നാട്ടിൽ നിന്ന് നോക്കി ഇന്ത്യയിലാണ് വന്നു, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ സിസ്റ്റം ഡൗൺ ആണ്, അല്ലെങ്കിൽ സിസ്റ്റം അവരുടെ എൻട്രിയെക്കുറിച്ച് പറയുന്നില്ല. ഇനി അലൈനിൽ നിന്നോ അബുദാബിയിൽ നിന്നോ ദുബായ് എയർപോർട്ടിൽ ഒരു വിവരം കിട്ടിയാലേ സ്വാഭാവികമായും അവരെ പുറത്തിറക്കാൻ പറ്റുള്ളൂ. അവധിയാണ്. അങ്ങനെ വരുമ്പോൾ എയർപോർട്ടിൽ സ്വാഭാവികമായും കുടുങ്ങും. ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഏതൊരാൾ വന്നാലും എല്ലാ രേഖകളുണ്ടെന്ന് പറഞ്ഞാലും സിസ്റ്റത്തിൽ അത് കാണിക്കുന്ന സമയത്തെ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് അയക്കാൻ പറ്റുകയുള്ളൂ എന്ന ന്യായവാദം സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇന്നലെ രാത്രി വന്നയാൾക്ക് ഇപ്പോഴും ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാം എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഈ നഴ്സ് ഗർഭിണിയുമാണ്. അപ്പോൾ അനുഭവിക്കുന്ന ഒരു എയർപോർട്ടിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മാനസിക സമ്മർദ്ദം മനസ്സിലാക്കണം. ഇത്തരം സന്ദർഭങ്ങൾ 100,000-ൽ 1 ആൾക്കെങ്കിലും ഉണ്ടാകും എന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ട്രംപും ജോ ബൈഡനും മത്സരത്തിന്റെ പരകോടിയിൽ. ഇനി 2 ദിവസം മാത്രം അവശേഷിക്കുന്നു തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ. ഇതിനകം 90 മില്യൺ ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഏർലി വോട്ടേഴ്സ് എന്ന് പറയും, അവരൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ആര് ജയിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും നടക്കുന്നു. കൂട്ടത്തിലൊന്ന്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിശ്വസിക്കാമെങ്കിൽ വരുന്ന കമന്റുകളും മറ്റും ട്രംപിന് വളരെയധികം അനുകൂലമാണ്. അതിന് കാരണം ട്രംപിന്റെ മേന്മയായിട്ടല്ല ഈ ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇക്കഴിഞ്ഞ 50 വർഷത്തോളം പൊതുപ്രവർത്തനരംഗത്ത് നിന്നിട്ടും ഒരു ദിവസം പോലും പ്രവർത്തിച്ചിട്ടില്ല. മക്കളെ വലുതാക്കാൻ വേണ്ടിയും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയും ശ്രമിച്ചു എന്നല്ലാതെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇപ്പോൾ പറയുന്നതൊക്കെ വെഡിത്തങ്ങളായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളെല്ലാം പ്രതികരിക്കുന്നത്. സാധാരണ 2 അഭിപ്രായം 1 അഭിപ്രായം ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 2 അഭിപ്രായമില്ല, പ്രതികരണം മുഴുവനും 99% ഏതാണ്ട് ട്രംപിന് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുക. ഞങ്ങൾക്ക് വേണ്ടത് ഈ പ്രസിഡന്റാണ്, ജോ ബൈഡൻ ഞങ്ങൾക്ക് വേണ്ട. ഇതിനിടയിൽ ഒരു വിജയത്തിന്റെ സൂത്രവാക്യമായി ഈ പ്രതികരണം ഉണ്ടാക്കാൻ വേണ്ടി, നാളെ വിജയം എന്താകുമെന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ലല്ലോ, പക്ഷേ ഈ ഒരു സൂത്രവാക്യം ഇങ്ങനെ ജനഹിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രയോഗിച്ച ഒരു കാര്യം, അവസരത്തിൽ ചൈനയ്ക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയതാണ് എന്നതാണ് എല്ലാവരും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചൈന വൈറസ് എന്ന് ഈ കൊറോണയെ പേരിട്ട് വിളിച്ച നാൾ മുതൽ ആളുകൾ യഥാർത്ഥത്തിൽ രോഗത്തിൽ കുടുങ്ങിയെങ്കിലും ട്രംപിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്നാണ് ഈ സാമൂഹിക മാധ്യമ പ്രതികരണങ്ങൾ ബോധ്യമാക്കുന്നത്, നമുക്ക് നൽകുന്ന കാര്യം.
ഇതിനിടയിൽ ടാക്സിനെ കുറിച്ച്, കർഷകരെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എങ്കിലും ചൈനയാണ് ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം. ചൈന കൊണ്ടുതന്ന വൈറസ് നമ്മുടെ 2.5 ലക്ഷം ആൾക്കാരെ കൊലപ്പെടുത്തി എന്ന് പറയാവുന്ന സാഹചര്യത്തിൽ ഒരു ചൈന വിരുദ്ധ സമീപനം സ്വീകരിപ്പിക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രക്രിയ തുടരും എന്നാണ് ട്രംപ് പറയുന്നത്. ഹൈദരാബാദ് 5 വിക്കറ്റിന് ജയിച്ചു, ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഹൈദരാബാദ് പോയിന്റ് സ്ഥാനത്ത്, പോയിന്റിന്റെ പൊസിഷൻ നോക്കിയാൽ 4-ാമത്തെ സ്ഥാനത്താണ്. കേരളത്തിൽ 7,983 കേസുകളാണെന്ന്, 27 മരണവും. രോഗബാധയിലോ മരണസംഖ്യയിലോ കുറയുന്നില്ല കേരളത്തിൽ, പഠിക്കേണ്ട വിഷയമാണ്. സൗദി അറേബ്യയിൽ 19 മരണം, 402 രോഗബാധ. ഖത്തറിൽ 213 രോഗബാധ. യുഎഇയിൽ നേരത്തെ പറഞ്ഞു 5 മരണം, 1,121. കുവൈറ്റിൽ 6 മരണം, 589 രോഗബാധ. ഇന്ത്യയിലാണെങ്കിൽ ഇന്നലെ 48,000 കേസുകൾ, നേരത്തെ പറഞ്ഞു 550 മരണവും. മൊത്തം 81,42,000 യഥാർത്ഥത്തിൽ രോഗബാധ കുറഞ്ഞു വരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ 4,62,02,000 പേർക്ക് ഇപ്പോൾ രോഗബാധയുള്ളതിൽ ആക്റ്റീവായി കഴിയുന്നവർ 11,606,000 ആളുകളാണ്. 46 മില്യൺ ഉള്ളതിൽ 11 മില്യണാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളവർ. സീരിയസ് ആയി കഴിയുന്നവർ 84,000. അത് വലിയ ഒരക്കമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പട്ടികയിൽ വരാതിരിക്കട്ടെ. ഇന്ത്യയിൽ ഇതുവരെ പുതിയ കേസുകൾ, ഇന്നലെ 48 വന്നെങ്കിൽ ഇന്ന് 43,000 മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അങ്ങനെ തന്നെ നിൽക്കട്ടെ, കൂടാതിരിക്കട്ടെ. 5 ലക്ഷത്തിൽ പരം ആളുകളെ ആക്റ്റീവായിട്ടുള്ളൂ. ഇന്ന് മരണസംഖ്യയും കുറവാണ് നിലത്തേക്കാൾ. 418 ഇതുവരെ വന്നിരിക്കുന്നത്. ഇന്ത്യൻ റിപ്പോർട്ടിന് അധികം വരാൻ സാധ്യതയില്ല. ഏറിയാൽ 5-ോ 10-ോ എന്നുള്ള രൂപത്തിലൊക്കെയാണ് വരുന്നത്. മൊത്തം ആഗോളാടിസ്ഥാനത്തിൽ നാളെ ഇതേ ഗതിയിൽ പോവുകയാണെങ്കിൽ നാളെ നമ്മളൊരു വാർത്ത കേൾക്കും മരണസംഖ്യ 12 ലക്ഷമായി എന്ന്. ഇപ്പോൾ 11,97,000 നിൽക്കുകയാണ്. 3,000 കൂടി ആണെങ്കിൽ നാളെ 12 ലക്ഷമാകും. ഇന്നലത്തെയും മെനഞ്ഞാത്തേക്ക് അവസ്ഥ 7,500, 7,100, 6,500 അങ്ങനെയൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ നാളെ സ്വാഭാവികമായും ആ ട്രെൻഡിൽ എത്തിച്ചേരും. അത് വലിയൊരു സംഖ്യയാണ്. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മൾ മാത്രമേ സൂക്ഷിക്കാനുള്ളൂ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കൂട്ടുകെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും രോഗബാധയെ ചെറുക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഓരോ വാക്കും ഞങ്ങൾക്ക് വേണം. ഇത് കാണുന്ന ആയിരങ്ങൾക്ക് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള അവസരം അത് കൊടുക്കും, ചിന്തിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം കൊടുക്കും എന്ന കാര്യം ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ വാക്കുകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. ദയവ് ചെയ്തൊരു വാക്ക് പ്രതികരണമായി ഈ ശനിയാഴ്ച രാത്രിയും വരട്ടെ. എല്ലാവർക്കും നാളത്തെ കേരള പിറവി ദിനാശംസകളോടെ. ദുബായ് വാർത്തയുടെ ഒക്ടോബർ 31-ന്റെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.